ഉക്രൈനിലെ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ. ഉക്രൈനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരോട് രാജ്യം വിടണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ എംബസിയാണ് സംഘർഷഭരിതമായ ഉക്രൈനിൽ നിന്ന് താൽക്കാലികമായി പൗരന്മാർ മാറി നിൽക്കണമെന്ന് നിർദ്ദേശം നൽകിയത്. അടിയന്തര സാഹചര്യത്തിൽ ഉക്രൈനിൽ തുടരേണ്ടവർ മറ്റുള്ളവരെല്ലാം തന്നെ രാജ്യം വിടണമെന്നും എംബസിയുമായി ബന്ധപ്പെടണമെന്നുമാണ് സൂചന. ഉക്രൈനിൽ നിലവിൽ പഠനം നടത്തുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ഒരു മാസമായി നിർദ്ദേശങ്ങൾക്കായി കാത്തു നിൽക്കുകയായിരുന്നു. ലോകരാഷ്ട്രങ്ങൾ പലതും പൗരന്മാരെയും എംബസി ഉദ്യോഗസ്ഥരെയും ഒഴിപ്പിച്ച സാഹചര്യത്തിലാണ് ഇന്ത്യയും കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുന്നത്. റഷ്യ ഉക്രൈൻ സംഘർഷം ഏത് നിമിഷവും ഉണ്ടായേക്കാമെന്ന് അമേരിക്ക കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ സ്വന്തം പൗരന്മാരെ രക്ഷിക്കാനായി ഉക്രൈനിലേക്ക് സൈന്യത്തെ അയക്കാൻ കഴിയില്ല. അതിനാൽ പൗരന്മാർ എത്രയും പെട്ടെന്ന് മടങ്ങണമെന്നായിരുന്നു അമേരിക്കയുടെ നിർദ്ദേശം. ഏറ്റവും പുതിയ രഹസ്യാന്വേഷണ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് പുടിൻ ഉടൻ തന്നെ ഒരു അന്തിമ ഗോർഡർ നൽകിയേക്കുമെന്നാണ് ആശങ്ക. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മുന്നറിയിപ്പ്. ഇതേസമയം തന്നെ ഒരു ആക്രമണത്തിനും തങ്ങൾ മുതിരുന്നില്ല എന്നും പാശ്ചാത്യ രാജ്യങ്ങൾ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണ് എന്നുമായിരുന്നു റഷ്യ ആരോപിക്കുന്നത്. ഇതേസമയം ഉക്രൈൻ അതിർത്തിയിൽ വലിയ സൈനിക സന്നാഹങ്ങളുമായി റഷ്യ ഒരുങ്ങി തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട സാറ്റലൈറ്റ് ദൃശ്യങ്ങളും വീഡിയോകളും വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. റഷ്യൻ എക്സ്പാൻഷൻ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് പുടിന്റെ സ്വപ്നമെന്നാണ് മോസ്കോയിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഉക്രൈൻ അതിർത്തിയിൽ റഷ്യ വൻതോതിൽ സൈന്യത്തെ വിന്യസിപ്പിച്ചതും ഉക്രൈന്റെ മേൽ സമ്മതം ചെലുത്താൻ ബലാറസിൽ സൈന്യത്തെ വിന്യസിപ്പിച്ചതും സ്ഥിതി രൂക്ഷമാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് ഒരു വൻ യുദ്ധത്തിലേക്ക് നയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതേസമയം തന്നെ ഉക്രൈന് സഹായവുമായി കാനഡയും രംഗത്തെത്തിയിട്ടുണ്ട്. റഷ്യയെ പ്രതിരോധിക്കാനായി അത്യാധുനിക തോക്കുകളാണ് എത്തിച്ചിട്ടുള്ളത്. 56 കോടി രൂപ വില വരുന്ന ആയുധങ്ങളാണ് ഉക്രൈന് കാനഡ അടിയന്തരമായി കൈമാറിയത്. ഏത് നിമിഷവും ആക്രമിക്കാനിരിക്കുന്ന റഷ്യക്കെതിരെ ശക്തമായ സൈനിക സഹായമാണ് വിവിധ രാജ്യങ്ങൾ തയ്യാറാക്കി നിർത്തുന്നത്. കരസേനയ്ക്കായുള്ള തോക്കുകളും അനുബന്ധ ഉപകരണങ്ങളും കാനഡ കൈമാറിയിട്ടുണ്ട്. മെഷീൻ ഗണ്ണുകൾ, പിസ്റ്റലുകൾ, 1.5 ദശലക്ഷം റൗണ്ട് വെടിയുണ്ടകൾ, സ്നിപ്പർ റൈഫിളുകൾ, യുദ്ധമേഖലയിൽ ഉപയോഗിക്കാവുന്ന മറ്റ് വസ്തുക്കൾ അടക്കമാണ് കാനഡ ഉക്രൈന് കൈമാറിയിട്ടുള്ളത്. റഷ്യയുടേത് അനാവശ്യവും ഗുരുതരവുമായ കൈകടത്തലാണ്. ഉക്രൈൻ ഒരു സ്വതന്ത്ര രാജ്യമാണ്. അവരുടെ അഖണ്ഡതയെ സംരക്ഷിക്കാൻ ആ രാജ്യത്തിന് എല്ലാ അവകാശവും ഉണ്ട്. 2015 മുതൽ തങ്ങളുടെ സുഹൃത്ത് രാജ്യമെന്ന നിലയിൽ ഉക്രൈനെ സഹായിക്കാൻ ബാധ്യതയുണ്ട് എന്നും കാനഡ പറഞ്ഞു. റഷ്യ നടത്തുന്ന അതിർത്തി അധിനിവേശ ശ്രമത്തിനെതിരെ നയതന്ത്രപരമായ എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിച്ചുള്ള സൈനിക നീക്കത്തെ പ്രതിരോധിക്കാൻ യൂറോപ്യൻ യൂണിയനും സഖ്യസേനയ്ക്കും ബാധ്യതയുണ്ട്. അതിനൊപ്പമാണ് തങ്ങൾ നിലയുറച്ചിരിക്കുന്നതെന്നും കാനഡ അറിയിച്ചു.